ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബെയുൽ ബെൻപാചോങ്ങിലെ നദീതീരത്ത് ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിലാക്കി ചൈന. ഒരു മാസത്തിൽ താഴെ പഴക്കമുള്ള പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് വടക്ക് കിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നുകയറിയതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 2020 മുതൽ ഇവിടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റമുണ്ടെന്നാണ് സൂചന. എന്നിട്ടും ഇത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. 800,000 താഴെ ജനസംഖ്യയുള്ള രാജ്യമായ ഭൂട്ടാന് ലോകത്തിലെ വൻശക്തികളിലൊന്നായി ചൈനയുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇക്കാര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയിലും ആഴത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്നും ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടഞ്ഞിരുന്നു. 2017 സിക്കിമിനോട് ചേർന്നുള്ള ദോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു. അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ദോക്ലാമിനോട് ചേർന്ന് കിടക്കുന്ന അമുച്ചു നദീതടത്തിൽ 3 ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുരി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തങ്ങളുടെ സാന്നിധ്യം അങ്ങോട്ട് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശമെന്നാണ് ഇന്ത്യ കരുതുന്നത്. അതിനിടെ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചൈനീസ് ബലൂൺ വാർത്തകളിൽ നിറയുകയാണ്. തായ്വാനിലേക്കാണ് ഇത്തവണ ചൈന ബലൂൺ വിട്ടിരിക്കുന്നത്. തായ്വാൻ ഉൾക്കടൽ കടന്ന് ബലൂണുകൾ പറന്നത് അധികൃതർ ആരോപിച്ചു. 30,000 അടിയിലധികം പൊക്കത്തിലായിരുന്ന ബലൂണുകളുടെ പറക്കൽ ഇവ പിന്നീട് അപ്രത്യക്ഷമായി. നേരത്തെ തന്നെ ബലൂണുകൾ കാണുന്നുണ്ടെന്നും കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 6 സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടായെന്നും തായ്വാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ചൈനീസ് നിരീക്ഷണ ബലൂൺ US വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. മിസൈൽ വിക്ഷേപണ കേന്ദ്രമൊക്കെയുള്ള തന്ത്രപ്രധാനമായ മേഖലയായ മൊണ്ടാന സംസ്ഥാനത്തിന് മുകളിലൂടെയാണ് ബലൂൺ പറന്നത്. ഒരാഴ്ചയോളം അമേരിക്കൻ സമൂഹത്തെ പരിഭ്രാന്തിലാക്കിയ ബലൂൺ ഒടുവിൽ US സൈന്യം വെടിവെച്ചിട്ടു. കാലാവസ്ഥാ നിരീക്ഷണത്തിനാണ് ആ ബലൂൺ ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ചൈനയുടെ നിലപാട്. തങ്ങളുടെ ബലൂൺ തകർത്ത US ചൈന ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ചാര ബലൂൺ ആയിരിക്കാമെന്നാണ് US ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ചാര ബലൂണുകളുടെ ഉപയോഗം വളരെ കാലമായി ലോകത്തുണ്ട്. ബലൂണിൽ ഘടിപ്പിച്ച രീതിയിൽ താഴേക്ക് കിടക്കുന്ന അത്യാധുനിക ക്യാമറ സംവിധാനം ഉപയോഗിച്ചാണ് ചാര ബലൂണുകളുടെ ചിത്രമെടുക്കുന്നത്. പലപ്പോഴും ഇത്തരം ബലൂണുകൾ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് സ്വതന്ത്രമായാണ് സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ ഇവയിൽ ഗതി നിയന്ത്രണ സംവിധാനങ്ങളും ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് മിക്ക വൻശക്തികൾക്കും ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുണ്ട്. ചാര നിരീക്ഷണത്തിനായി ഇവ ഉപയോഗിക്കപ്പെടുന്നു. ഉപഗ്രഹങ്ങളെക്കാൾ മികവുറ്റതും വ്യക്തതുമുള്ളതുമായ ചിത്രങ്ങൾ എടുക്കാൻ ബലൂണുകൾക്ക് കഴിവുമുണ്ട്. എന്നാൽ ബലൂണുകൾ പൊതുവെ 80,000 മുതൽ 100,000 അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്യും. എന്നാൽ ബലൂണുകൾക്ക് ഈ വേഗമില്ലാത്തതിനാൽ മികച്ച ചിത്രങ്ങൾ അവയെ നൽകും. ബലൂൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഇതാദ്യമായൊന്നുമല്ല. ചരിത്രമനുസരിച്ച് ഫ്രാൻസിലാണ് ചാര ബലൂണുകൾ ആദ്യമായി വിന്യസിക്കപ്പെട്ടത്. 1784 ഫ്രഞ്ച് വിപ്ലവ യുദ്ധ സമയത്ത് നിരീക്ഷണത്തിനായി ഇവ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ബ്രിട്ടൻ, ജർമ്മനി, നെതർലൻഡ്സ് എന്നിവർക്കെതിരെ ഫ്രാൻസ് നടത്തിയ ഫ്ലൂറസ് യുദ്ധത്തിലും ഇവ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.